പിന്നെ ഏറ്റവും ഇഷ്ടം അജയച്ചേട്ടന്. അജയച്ചേട്ടൻ അല്ല എനിക്ക് ഏറ്റവും ഇഷ്ടം. പിന്നെ ആരുടെ നിന്റെ അപ്പനെയാണ്? നിന്റെ വീട്ടിൽ പോയി ഗോൾ അടിച്ചാൽ മതി, എന്റെ വീട്ടിലെ ഗോൾ പോസ്റ്റ് നീ ഗോൾ അടിക്കാൻ പറ്റില്ല. ഹലോ ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വ്ളോഗിലേക്ക് അധികം ഗംഭീരമായ സ്വാഗതം. ഇതെന്താ സ്വാഗതം? ഓക്കെ, അപ്പോ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന നമ്മുടെ ഗ്ലോബൽ വില്ലേജ് വീഡിയോ നിങ്ങൾ എല്ലാരും കണ്ടു. അത് കണ്ടിന്യൂ ചെയ്യാനാണ് നമ്മുടെ സമീലൊക്കെ പറഞ്ഞത്. അതനുസരിച്ച് അതിന്റെ പാർട്ട് ടു ആണത്. യെസ്, പാർട്ട് ടുവിൽ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നു എന്ന് പറയുന്നത് ഇതിന്റെ ഒരു ഇംഗ്ലീഷ് പേരുണ്ട് കേട്ടോ. ഇതിന്റെ പേര് വന്നിട്ട് ഹോൾ വീഡിയോ. എനിക്ക് ഇതന്നെ അറിയില്ല, നീ എന്നോട് തന്നെ ഹോൾ വീഡിയോ ഹോൾ വീഡിയോ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് യൂട്യൂബേഴ്സ് ചെയ്യുന്നപ്പോ നമുക്കും ഇത് ഹോൾ വീഡിയോ എന്ന് പറഞ്ഞതൊക്കെയാണ്. ഇംഗ്ലീഷിൽ ഇവ ഇപ്പൊ ഒരു അഗ്രഗണ്യായ വിവരം അറിയിച്ചുകൊണ്ട് കഴിഞ്ഞ വീഡിയോ മലയാളം പഠിച്ചില്ല അവസാനം. അല്ലല്ല, നാലെണ്ണം പലവരെണ്ണം 40. തുമ്മാരാ നാം ക്യാ ഹേ? മേരാ നാം ഇവാ ഹേ തും ഹം ഹാ. ഓക്കേ, ഹമ്മാ ഹോയ് 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 ഹോയ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് നമ്മൾ ഇവിടെ ആരംഭിക്കാൻ പോവാണ്. അപ്പോൾ ഇന്ന് എന്ന് വെച്ചാൽ നമ്മൾ അന്ന് വാങ്ങിച്ച സാധനങ്ങൾ എന്തൊക്കെയാ നിങ്ങൾ കണ്ടിട്ടില്ല. നിങ്ങൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചുള്ളൂ കേട്ടോ. അത് കുറച്ചൊന്നല്ല, നല്ല അത്യാവശ്യം പൈസ പൊടിഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കേ, അതൊക്കെ സാധനം പൈസയാടാ. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വ്ളോഗിലേക്ക് അതി ഗംഭീരമായ സ്വാഗതം സ്വാഗതം സ്വാഗതം. അതാണ് വോട്ട് ചെയ്യണം ജയിപ്പിക്കണം. കോമഡി ഇല്ല, കോമഡി ഇല്ല കേട്ടാ. അപ്പൊ നമ്മുടെ കഴിഞ്ഞു കഴിഞ്ഞ് അടുത്ത് ഇത് കഴിഞ്ഞിട്ട് ഗൈസ്, ആദ്യം നമ്മൾ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്താൻ പോകുന്നത് രാജസ്ഥാനിലെ നെയ്ത്തുകാർ അവരുടെ കൈകൊണ്ട് മെനഞ്ഞുണ്ടാക്കിയ, അല്ല മെടഞ്ഞുണ്ടാക്കിയ രാജസ്ഥാനി ജൂട്ട. അതിന്റെ ക്ലോസ് ഷോട്ട് ഞാൻ കാണിച്ചോളാം, അങ്ങോട്ട് കൊണ്ടോട്ടെ ക്യാമറയുടെ അടുത്തേക്ക്. അടിപൊളിയല്ലേ? ഇത് ഒരെണ്ണം വാങ്ങിച്ചു. ഇത് വന്നിട്ട് എന്താണ് യെല്ലോ കളർ ഡിസൈനില് മുത്തുകൾ പതിപ്പിച്ചിട്ടുള്ള ഇലകളുടെ. ഇത് യെല്ലോ കളറ് ജൂത്തീസ് ആണ്. ലെതർ ആണ് ഉള്ളില്, ബാക്ക് താടിയും ലെതർ ആയിട്ട്. ഇത് ഇത് ഹാൻഡ് മെയ്ഡ് ആണ്. ഇത് നമുക്ക് ഇങ്ങനെയൊക്കെ കാണിച്ചാൽ ഒന്നും സംഭവിക്കില്ല. അയാൾ അങ്ങനെ കാണിച്ചോന്ന്, ഇങ്ങനെ ചെയ്താലൊന്നും ഒന്നാവില്ല എന്ന് പറഞ്ഞിട്ട്. ആ ഇതൊരു യെല്ലോ, നല്ലൊരു യെല്ലോ കളറ്, നല്ല സ്റ്റോൺസ് ഒക്കെ ആയിട്ട്. പിന്നെ ഇത് മേലകളുടെ ഡിസൈൻ ആണ്. ഒട്ടിച്ചേക്കുന്നതല്ല കേട്ടോ, അവര് നെയ്ത് വെച്ചേക്കുന്നത്. അതും അയാൾ അയാളുടെ കൈ കൊണ്ട് നെയ്തതാണ്. നല്ല ഭംഗിയുണ്ട്, നല്ല നല്ല കാലിലിട്ടിട്ട് നല്ല ലുക്കുള്ളതല്ലോ. പിന്നെ ചെരുപ്പ് കയ്യുമ്പോഴാണ് അതല്ല. പിന്നെ ഒരു ഗോൾഡൻ, ഇത് പിന്നെ എന്തിനും ന്യൂഡായിട്ടുള്ള ഒരു കളറാ. അപ്പൊ നമുക്ക് ന്യൂഡ് എന്നല്ല, അത് ഗ്രേ കളർ. ഗ്രേ എന്ന് പറയാൻ പറ്റില്ല, ഒരു ഗ്രേ കളറാണ്. ഗ്രേ കളറാണോ? അതിന്റെ ഉള്ളില് ഗ്രേ, മുകളിൽ മുത്തുമണികൾ പതിപ്പിച്ചിട്ടുണ്ട്. ഇതിന്റെ മുകളിൽ ഓഫ് വൈറ്റ് ഗ്രേ എന്നാ ഞങ്ങള് പറയുന്നത്. ഇത് ഞാൻ ഫോട്ടോ എന്നെ അനിയത്തിക്ക് അയച്ചു കൊടുത്തപ്പോ ആ ഗോൾഡൻ എനിക്ക് യെല്ലോ നിനക്ക് എന്ന് പറഞ്ഞ ഓൾറെഡി ഓർഡർ ചെയ്തിട്ട് കഴിഞ്ഞു. പക്ഷെ അനിയതിക്ക് അത് കൊടുക്കില്ല എന്നുള്ളത് വേറെ സത്യം. ഇതും ഹാൻഡ് മെയ്ഡ്, ഇത് രണ്ടും ഹാൻഡ് മെയ്ഡ് ആട്ടോ. ലെതർ ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അവിടുത്തെ അവര് ജെനുവിൻ ലെതർ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അവിടുത്തെ നമുക്ക് തന്ന ആളുണ്ടല്ലോ, പറഞ്ഞ സത്യാണെന്ന് അറിയില്ല. പുള്ളി പറഞ്ഞത് പുള്ളി തന്നെ പുള്ളിയുടെ കൈ കൊണ്ട് വിത്ത് ഓൺ ഹാൻഡ്സ് ഉണ്ടാക്കിയത് അത്ര ഇത്. അപ്പൊ അടിപൊളിയാന്ന് പറഞ്ഞത്. ഇതിനിപ്പോ രണ്ടിനും കൂടി നമുക്ക് വന്ന 100 ഗ്രാംസിന്റെ അടുത്താട്ടോ. ഒരുപാട് 150 പറഞ്ഞതാ, നല്ല വർക്കാണ്. അതെ ട്ടാ, ശരിയാ, നല്ല വർക്ക് ഒക്കെ ഉണ്ട്. പക്ഷെ 150 രൂപയ്ക്ക് ഉണ്ട് കേട്ടോ. നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പറയാൻ തോന്നുന്നു 150 എന്നൊക്കെ. ആ 150 എന്ന് പറഞ്ഞിട്ട് 50 രൂപയ്ക്ക് തരണമെങ്കിൽ ഭയങ്കര സംഭവം. പിന്നെ നമുക്കുണ്ടല്ലോ കൊറേ വില പേശം, നമുക്ക് അവരോട് തോന്നില്ല. കാരണം അവരും ഈ പറഞ്ഞ പോലെ ഒരു വൈറ്റ് കോളർ ജോബിൽ ഇരിക്കുന്ന ആൾക്കാരും അല്ല. ഇതിൽ നിന്ന് നമുക്ക് അധികം വൈറ്റ് കോളർ ജോബ് എന്ന് വെച്ചാ നിങ്ങളെ പോലെ വെറുതെ വെറുതെ എന്ന് പറയുന്നില്ല, ഓഫീസിലിരുന്ന് പഠിച്ചാൽ വിദ്യാഭ്യാസം ഇല്ലാത്തവളല്ല. മറ്റേ കോളർ എന്താ പറയാ, വൈറ്റ് കോളർ ജോബ്, പിന്നെ ബ്ലാക്ക് കോളർ, ബ്ലൂ കോളർ. എനിക്കറിയാം, ഇത്രയും പറഞ്ഞല്ലോ, ഇതുവരെ എത്തിയിട്ടുണ്ട്. പിന്നെ ഞാൻ വാങ്ങിച്ചത് മെറ്റീരിയൽ ആണ്. ഇത് എനിക്കൊന്ന് കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും തോന്നുന്നു. ഈ സെയിം സംഭവം തന്നെ കണ്ടേ തോന്നുന്നു. നല്ലതായിരിക്കുമോ? എനിക്ക് അത് വേറെ സിൽവറാ ഞാൻ എടുത്ത് കണ്ടുപിടിച്ചായിരുന്നു. പക്ഷെ ഇതൊരു വേറൊരു കളർ സംഭവമാണ്. ഇത് വന്നിട്ട് ഇത് അടിപൊളി മെറ്റീരിയൽ. ലൈറ്റ് പിങ്ക് അല്ലേ? ലൈറ്റ് പിങ്ക് ആണോ അത്? അല്ലേ, വേറെ എന്തോ ഒരു നമുക്ക് കുർത്ത തയ്ക്കാൻ പറ്റിയൊരു തുണിയാ. 3 മീറ്ററിന് 40 രൂപയ്ക്ക് അവര് തന്നു. അല്ല അല്ല അല്ല,
അവര് പറഞ്ഞെന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു മീറ്ററിന് 20 മറ്റോ പറഞ്ഞു, പിന്നെ 15 അടുത്തെത്തി 3 മീറ്റർ എടുത്തപ്പോ അവര് പറഞ്ഞു ഒരു കാര്യം ചെയ്ത് 40 ഡ്രിംസ് തരാന്നത്. പക്ഷെ ഇതിന് ലാഭം എനിക്ക് തോന്നുന്നു പാകിസ്ഥാനിലുണ്ടെന്ന്, കാരണം വിന്നി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇന്നിക്ക് 40 ഡ്രിംസിന് പാന്റും ഷോളൊക്കെ കിട്ടി എന്ന് പറഞ്ഞു. പാകിസ്ഥാൻ രാകേഷ് ഫോറിൻ സാരി ഉണ്ടല്ലേ അതിന്റെയൊക്കെ ഒരു മാതൃക. പണ്ട് അമ്മയൊക്കെ ഇങ്ങനെ പറയും ഗൾഫിൽ നിന്ന് വരുമ്പോ ഗൾഫ് സാരി, ഫോറിൻ സാരി, പേർഷ്യൻ സാരി ഒക്കെ കൊണ്ടുവരാൻ അതിന്റെ പോലത്തെ മെറ്റീരിയൽ ആട്ടോ, നല്ല പളപള പളപള നല്ല രസമായിട്ട് കിടക്കും. പിന്നെ പ്രിന്റും ഈ ഒരു കളറും എനിക്ക് ഇഷ്ടപ്പെട്ടു. ബ്ലാക്ക് അല്ലേ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നിറം? യെസ്. പിന്നെ ഏറ്റവും ഇഷ്ടം അജിച്ചേട്ടനെ? അജിച്ചേട്ടൻ അല്ല എനിക്ക് ഏറ്റവും ഇഷ്ടം. പിന്നെ ആരാണ്? നിന്റെ അപ്പനെയാണ്. യെസ്. ഓ പിന്നെ നമ്മളുണ്ടല്ലോ വെറുതെ അതിലൂടെ നടന്നപ്പോ വെറുതെ ഒരു ചേട്ടൻ ബെഡ്ഷീറ്റ് 25 ഡ്രംസ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ 25 ഡ്രംസ് അതും കിങ് സൈസ് ഇട്ടാ, ഇന്ത്യയിലാണേ. അപ്പൊ ഞാൻ ഇങ്ങനെ വെറുതെ ഇന്ത്യൻ പൗലി എന്നാട്ടോ ഉദ്ദേശിച്ചത്. അപ്പൊ ഞാൻ വെറുതെ നോക്കാന്ന് പറഞ്ഞിട്ട് 25 അല്ലേ ഉള്ളൂ, എന്നാലും ലാഭാണല്ലോ, ലോക്കൽ ആണെന്നുണ്ടെങ്കിലും ലാഭാണല്ലോ എന്ന് പറഞ്ഞ് വെറുതെ ഇങ്ങനെ നോക്കിയിട്ട് ഈ മെറ്റീരിയൽ ഞാൻ നോക്കിപ്പോഴുണ്ടല്ലോ, നല്ല അടിപൊളി മെറ്റീരിയല്. ഞാൻ ഓർക്ക നാട്ടിൽ കൊണ്ടാക്കാൻ ഒരു പ്രാവശ്യം കൂടി പോകാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇത് നാട്ടിൽ പോയിട്ട് അമ്മയ്ക്കൊക്കെ വാങ്ങിക്കാന്ന്. കാരണം വീട്ടിൽ ഇങ്ങനത്തെ ഒന്നും ഇല്ലാന്ന് തോന്നുന്നു. കാരണം വീട്ടിൽ ചിലണ്ടി ഡാർക്ക് കളേഴ്സാ, ലൈറ്റ് കളേഴ്സ് ഇടുമ്പോ ഇച്ചിരി കൂടി ആ ഒരു റൂമും ഇതൊക്കെ പ്ലസന്റ് ആയിരിക്കും. പ്രിന്റിനല്ല ഞാൻ പറഞ്ഞത്, പ്രിന്റും ഭയങ്കര ക്യൂട്ടാ, പക്ഷെ ഈ മെറ്റീരിയല് ഭയങ്കര നല്ല മെറ്റീരിയൽ. 25 ഡ്രംസ് കാണിക്കണേ. ഞാനിവിടെ അയാളുടെ ഒരു ആളിങ്ങനെ പൊക്കി കാണിച്ചായിരുന്നു. അപ്പൊ പില്ലോ കവറും ഉണ്ടാവും അതിന്റെ കൂടെ, രണ്ട് പില്ലോ കവറും കിങ് സൈസ് ബെഡിന്റെ എന്താ പറയാ ബെഡ്ഷീറ്റും ആണ് നമുക്ക് കിട്ടുക. ഒരെണ്ണത്തിന് 25 ഡ്രംസ്, രണ്ടെണ്ണം കൂടി നമ്മൾ വാങ്ങിച്ചപ്പോ 30 ഡ്രംസിന് കിട്ടും എന്ന് നിങ്ങൾ വിചാരിച്ചെങ്കിൽ ഇല്ലില്ല, നമ്മൾ ചോദിച്ചു. ഞാൻ അവരോട് ചോദിച്ചേ, അവരോട് ചേട്ടാ ഇതിപ്പോ 25 ഡ്രംസ് അല്ലേ നിങ്ങൾ പറയുന്നത്, അപ്പൊ എനിക്കൊരു 20 ഡ്രംസിന് തരുമെന്ന് ചോദിച്ചു. ഞാൻ പറയട്ടെ, ഇത്രയും തള്ളി മറിച്ചില്ലേ നീ? ഓക്കെ. അപ്പൊ ആളിന്റെ അടുത്ത് പറഞ്ഞേ തരാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിലിപ്പോ ലാഭം കിട്ടണമെന്ന് പറയുന്നത് 3 ഡ്രംസിന്റെ അടുത്താണ് നമുക്ക് ലാഭം കിട്ടണത്. ഒരെണ്ണം വിറ്റു പോയാൽ ചിലപ്പോ നോണയായിരിക്കും, സത്യമായിരിക്കും, എനിക്കറിയില്ല. അപ്പൊ ഞാൻ കരുതി ഇനിയിപ്പോ നമ്മളിപ്പോ അവിടെ പോയി ചായ കുടിക്കാനും ബാക്കി സംഭവങ്ങൾക്കും ആയിട്ട് 10-15 ഡ്രംസ് എന്തിനെങ്കിലും ഒക്കെ ആയിട്ട് നമ്മൾ കൊടുക്കണതല്ലോ. അപ്പൊ ഞാൻ അങ്ങനെ വില പേശാനായിട്ട് നിന്നില്ല, മാത്രമല്ല ഇങ്ങനെ വില പേശാനായിട്ട് അങ്ങനെ കഴിവില്ല. അപ്പൊ ഞാൻ മലയാളിയായിരുന്നു ഹോം ബോക്സ് അല്ലെങ്കിൽ അതും ഇത്ര കട്ടി ഉണ്ടാവില്ല, കട്ടി കുറച്ചുകൂടി കുറവായിരിക്കും. ഇത് ഈ സാധനത്തിനൊക്കെ ഇവിടെ ഉള്ളത് കേട്ടോ, നമ്മുടെ ഇപ്പൊ കട്ടുമുള്ളൂ. അപ്പൊ ഇത് ഇപ്പൊ ഇവയുടെ വീട്ടിലേക്ക് എന്റെ വീട്ടിലേക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ അവിടെ സന്തോഷമായിട്ട് അവർക്ക് ഇതുമ്മ കിടക്കുമ്പോ ഓരോ നിമിഷം അവർ നമ്മൾ ഓർത്തുകൊണ്ട് കിടക്കുമ്പോ ഇത് അജയ് വാങ്ങിച്ചതാണ്. പക്ഷെ അമ്മയ്ക്ക് കൊടുത്താൽ കോമഡി ഉണ്ട്, മുന്നു പറയണ പോലെ മുന്നിന്റെ കുട്ടി ആവുമ്പോഴാണ് അത് പുറത്തേക്ക് ഇറക്കുള്ളൂ. പണ്ടപ്പനെ ഗൾഫിൽ നിന്നൊക്കെ ഓരോ സാധനങ്ങൾ കൊണ്ടുവരുമ്പോ എന്ത് ചെയ്യുന്ന വെച്ചാൽ അലമാരിയിൽ എടുത്തു വെക്കും അമ്മ. അത് കഴിഞ്ഞിട്ട് ഒരു 5-8 വർഷം കഴിഞ്ഞിട്ട് അവർ എടുക്കുമ്പോ അതൊക്കെ കേടായി പോയിട്ടുണ്ടാവും. അങ്ങനെ സ്പ്രേകള്, ബെഡ്ഷീറ്റുകള്, ഷർട്ടിന്റെ തുണികള്, പിന്നെന്താണ് പൊതപ്പുകള്, കമ്പിളികൾ, ഈ സാധനങ്ങളൊക്കെ ഇപ്പോഴും അലമാരിയിൽ ഉണ്ടാവും. അമ്മയ്ക്ക് അതൊക്കെ ഒരു സന്തോഷം എന്ന് വെച്ചാൽ കേടാവരുത് എന്നുള്ള ഇത് ഉദ്ദേശത്തിൽ എടുത്തു വെക്കാം. നമ്മൾ അങ്ങനെ മടക്കി അല്ലെങ്കിൽ ഇങ്ങനെ എടുത്തു വെക്കുമ്പോൾ ഒന്നില്ലെങ്കിൽ എക്സ്പയർ ആവേണ്ട സാധനങ്ങൾ എക്സ്പയർ ആയി പോവുകയും ചെയ്യുമ്പോഴേക്കും തമാശ പറഞ്ഞോട്ടെ. കഴിഞ്ഞ ദിവസം തമാശ പറഞ്ഞോട്ടെ ഇതൊക്കെ കഴിഞ്ഞ ദിവസം ഞാൻ അമ്മേനെ വിളിക്കുന്നു. അമ്മേനെ വിളിച്ചിട്ട് ഇങ്ങനെ ഞാൻ അമ്മേനെങ്കിലും എന്തെങ്കിലും ഞാൻ ജസ്റ്റ് തുടക്കം തന്നെ എന്തെങ്കിലുമൊക്കെ ശബ്ദം മാറ്റി സംസാരിക്കാൻ അങ്ങനെ എന്തെങ്കിലും ചെയ്യും, അല്ലെങ്കിൽ ചോദ്യങ്ങളൊക്കെ. അപ്പൊ ഇത്തവണ അമ്മേനെ വിളിച്ചപ്പോ ഞാൻ അമ്മയോട് ചോദിച്ചേ, അമ്മ എന്തെങ്കിലും വിശേഷം? സുഖമായിട്ടിരിക്കണം. അമ്മ അമ്മക്ക് ഏറ്റവും ഇഷ്ടമുള്ള നടൻ ആരാന്ന് ചോദിച്ചു കേട്ടോ. അപ്പൊ ഞാൻ പ്രതീക്ഷിക്കുന്ന ഉത്തരം മമ്മൂട്ടി, മോഹൻലാൽ അത്ര പഴയതല്ല കേട്ടമ്മ. അതല്ല നീ അധികം നീ ആദ്യമല്ല, നീ നിന്റെ വീട്ടിൽ പോയി ഗോൾ അടിച്ചാൽ മതി, എന്റെ വീട്ടിലെ ഗോൾ പോസ്റ്റ് നീ ഗോൾ അടിക്കാൻ പറ്റില്ല. അപ്പൊ അമ്മയുടെ ചോദിച്ചു ഇങ്ങനെ ഇഷ്ടപ്പെട്ട നടനായിരുന്നു. അപ്പൊ തന്നെ അമ്മ എടുത്ത വഴിക്ക് പറയണേ എനിക്ക് കുഞ്ചാക്കോ ബോബൻ ഞാൻ ഞെട്ടിപ്പോയി, ഞാൻ ചിരിച്ചത്. ഞാൻ പറയുമ്പോ നിങ്ങക്ക് എന്തുമാത്രം ആ കോമഡി ഫീൽ ചെയ്യുന്ന എനിക്കറിയില്ല, പക്ഷെ അമ്മത് പറഞ്ഞായിട്ടപ്പോളേ കുഞ്ചാക്കോട്ടായിട്ട് ഭയങ്കര രസമാണ്. പിന്നെ സത്യസന്ധി പറയുന്നുണ്ട് അമ്മ ഇതൊക്കെ ഭയങ്കര ഇനോ ലവ് യു മിസ് യു എന്നൊക്കെ. സാരില്ല, നാട്ടിൽ പോയിട്ട് പോലെ പൊളി പൊളിക്കാം. ആ നാട്ടിക്ക് നമ്മൾ അധികം വേഗത്തെ പോകും കേട്ടോ, ലീവ് വെക്കേഷൻ ഓൾമോസ്റ്റ് സെറ്റ് ആവുന്നുണ്ട്. ഡീറ്റെയിൽ ഞാൻ പറഞ്ഞതാണ്. സന്തോഷമാണ് നാട്ടിൽ പോകണേ. ഓക്കെ ഓക്കെ.
ഓക്കെ, നമ്മുടെ ഹോൾ വീഡിയോ തീർന്നു എന്ന് നിങ്ങളിപ്പോ വിചാരിക്കും, പക്ഷെ തീർന്നിട്ടില്ല കേസ്. ഇനി നമ്മുടെ വേറൊന്നും മനസ്സിലെ നമ്മള് ഹോൾ വീഡിയോ തീരാൻ പോണ കേസ്. അവസാനത്തെ നിമിഷത്തേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. അപ്പൊ നിങ്ങളിപ്പോ വിചാരിച്ച സംഭവമാണ് ഇനി വരാൻ പോകുന്നത്. പലരും ഇതിനു വേണ്ടി ആകാംക്ഷ കുറവാൻ കാത്തിരിപ്പുണ്ട്. നമ്മൾ വാങ്ങിച്ച ഏറ്റവും ബിഗ്ഗസ്റ്റ് പർച്ചേസ് ഓഫ് കേരള, നമ്മുടെ നമ്മുടെ ചക്രവർത്തി. ഇത്രയും നേരം നിങ്ങൾ കണ്ണിന് വ്യത്യസ്തമായി നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകട്ടോ. ഈ ഹോൾ വീഡിയോക്ക് വേണ്ടി മാത്രം വെച്ചത് നമ്മൾ ആക്ച്വലി. ശരിക്കും നല്ലതാണെങ്കിൽ മാത്രം നല്ലതെന്ന് പറഞ്ഞാൽ നാട്ടിൽ അപ്പൊ അതുണ്ടാവും സാധ്യത കുറവാട്ടോ. ആണാ ചേച്ചി പറഞ്ഞ അച്ചപ്പം നല്ല പൊളിയാണ്. വെളിച്ചെണ്ണയിലിട്ട് പൊരിച്ചുണ്ടാക്കിയിരിക്കുന്ന കേട്ടോ. അച്ചപ്പം പൊളി, ചക്കോർത്ത ഉണ്ടോ അവിടെ? അച്ചപ്പം പൊളിയുണ്ട്. ഓക്കെ, ഒരു എണ്ണയുടെ ചക്കോർത്ത കഴിക്കാം. ഓക്കെ എന്നുള്ളു, കുഴപ്പമില്ല. എന്നാലും ചക്കവർത്തത് ഗൈസ്, അച്ചപ്പം ഗൈസ്. ഓ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഭയങ്കര ചെറിയൊരു വീഡിയോ ആയിരുന്നു. ഞാനും കുറെ സാധനങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ, അതാണ് ഞാൻ വീഡിയോ ആയിട്ട് എടുക്കാന്ന് വെച്ചു. പക്ഷെ കുറച്ച് സാധനങ്ങളുള്ളൂ, കുറെ വർത്താനം മാത്രമേ നമ്മുടെ ഭാഗത്ത് നിന്ന് വന്നുള്ളൂ. പക്ഷെ നിങ്ങൾ എന്റർടൈൻഡ് ആയി ആയിരിക്കുന്നു, സന്തോഷം എന്ന് ആയിരിക്കുന്നു, ഹാപ്പി എന്ന് ആയിരിക്കുന്നു. പിന്നെ ഇങ്ങനത്തെ ഹോൾ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ അയച്ചിട്ട് പ്രത്യേകം പറയണം. മേടിച്ചത് നമ്മൾ ഹോൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മുടെ വ്ളോഗ് നമ്മളിവിടെ വെച്ച് അവസാനിപ്പിക്കട്ടെ. വേറെ വിശേഷങ്ങളൊന്നും ഇല്ല, ഹാപ്പി ആയിട്ടിരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുക. മതിയട ഓവറാക്കല്ലേ. ഓക്കെ, അപ്പൊ ഇന്നത്തെ വ്ളോഗ് നമ്മളിവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. അടുത്ത ഒരു ഇൻട്രസ്റ്റിംഗ് വ്ളോഗ് ആയിട്ട് നമ്മൾ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും. എന്റെ ശ്രദ്ധ കൊണ്ടിരിക്കും, അതെപ്പോഴും പോയിക്കൊണ്ടിരിക്കില്ല. അപ്പൊ ടാറ്റാട്ടോ, ടാറ്റ ബൈ ബൈ, സി യു ഓൺ നെക്സ്റ്റ് ഹോൾ വീഡിയോ. ഹാപ്പിയാണോ? പക്ഷെ ഇനിയും പോണം, ഇതൊന്നും ഉണ്ടായില്ല. താങ്ക് യു.